പോകുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ജസ്റ്റ് ഈ ലൈറ്റ് ഈ ലൈറ്റിൻ്റെയാണത്. പിന്നെ ഇവിടെ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെയാണ് ഒരു ചെറിയ അടുക്കള വരുന്നത്. ചെറിയ അടുക്കള ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇലക്ട്രിക് ഗ്യാസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ സിങ്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കബോർഡ്സ് ഉണ്ട്. എന്നിട്ട് അടിയിലൊക്കെ അത് ബയോവേസ്റ്റ് ഇടുന്നതാണ്. ഇങ്ങനെ കബോർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇതിന് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫ്രിഡ്ജാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻ്റ് ആകുമ്പം പിള്ളേർക്ക് ആവശ്യത്തിന് പെട്ടെന്ന് കഴിക്കാനുള്ള ഫ്രോസൺ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്. ആൻഡ് ദെൻ ഇങ്ങനെ വന്ന് കയറിയിട്ട് നേരെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു അപ്പോൾ നമ്മളിങ്ങനെ നേരെ കയറി വരുമ്പം റൈറ്റ് സൈഡ് കിച്ചണും ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ബാത്റൂമും ഉണ്ട്. സീ ക്ലോസറ്റ്, പിന്നെ ഒരു ചെറിയ വാഷ് ബേസ്, പിന്നെ അത്യാവശ്യം നല്ലൊരു മിററുണ്ട്. ആൻഡ് ദെൻ ഈ മിററിന്റെ അകത്തായിട്ട് ഒരു ചെറിയ കബോർഡ് ഉണ്ട്. മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഇതാണ് ഷവർ ഏരിയ. ഒരു ചെറിയ ഷവർ ഏരിയ. ആൻഡ് ദെൻ ഹീറ്ററാണോ? ഇതൊരു ഹീറ്റർ ആട്ടോ. ഇവിടെ ഞാൻ തോർത്തിട്ട് കണ്ടിട്ടാണ്. പിന്നെ ഇവിടെ എല്ലാ അപ്പാർട്ട്മെന്റിലും ഉണ്ടാവുന്ന ഒരു സാധനമാണത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടേക്ക് കോളാണ് വരിക. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറ്റണം എന്നുള്ള ആളാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കയറ്റിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് അലോ ചെയ്താൽ മാത്രമേ ആൾക്ക് ഈ അപ്പാർട്ട്മെന്റ് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു വാർഡ്രോബ് ഉണ്ട്. ഒരു 3 ഡോസ് ഉള്ള വാർഡ്രോബ്. അത്യാവശ്യം ഇതൊരു സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റ് ആണ്. അത് സിംഗിൾ സ്റ്റുഡൻറ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ആ ഒരു കുട്ടിയുടെ എല്ലാ ഡ്രസ്സും പിന്നെ കോട്ടും അങ്ങനെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു വാർഡ്രോബ് ആണ്. ആൻഡ് ദെൻ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. ഇത് ശരിക്കും ബെഡിന്റെ സൈഡ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ് സൈഡ് ടേബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. ഇവിടെ ഒരു കറുത്ത മെസേജും ഉണ്ട്. ഈ സ്റ്റഡി ടേബിള് കമ്പ്യൂട്ടറും ഒക്കെ വെച്ചിട്ട് നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറും പഠിക്കാനും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കോട്ടൊക്കെ തൂക്കിയിരുന്ന ഒരു സാധനം. പിന്നെ വിൻഡോ, പിന്നെ ഇവിടുത്തെ ഹീറ്റർ ഈ റൂമിന്റെ. ആൻഡ് ദെൻ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ലൈറ്റ് ആട്ടുള്ളത് മുകളില്. ആൻഡ് ദെൻ ഇവിടെ ബെഡ്, ഇവിടെ ഒരു കുഞ്ഞി ടേബിൾ. പിന്നെ ഇവിടുത്തെ എല്ലാ അപ്പാർട്ട്മെന്റിന്റെയും, അതിപ്പോ സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ് എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ അപ്പാർട്ട്മെന്റിന്റെയും ഒരു പ്രത്യേകതയാണ് ഈ ജനാല. വിൻഡോ ഒക്കെ ഇങ്ങനെയും തുറക്കാം. ഇപ്പൊ ജസ്റ്റ് ഒരു വെന്റിലേഷൻ ഉണ്ട്, അല്ലാണ്ട് വേറൊരു വെന്റിലേഷൻ ഇവിടെ ഇല്ല. കാരണം ഇവിടെ ആകെ 3 മാസം മാത്രമേ സുഖം വരുന്നുള്ളൂ, ബാക്കി എല്ലാ സമയത്തും നല്ല വിൻഡർ ആയിരിക്കും. അപ്പോൾ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിടാം. അതല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. സോ ഇതാണ് വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്. തൊട്ടടുത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഡോണർ കബാബാണ് നമ്മളുടെ ഇവിടെ കൂടുതൽ. കാരണം ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ് ടർക്കിഷ് ഫുഡ്. ഇതാണ് ഒരു ജർമ്മനിയിലെ ഒരു സ്റ്റുഡന്റിന്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇപ്പം മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ ഇവിടെ ഒരു 2 അല്ലെങ്കിൽ 3 ഇയേഴ്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് ധാരാളമാണ്. അപ്പം ഇതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ഇത് ഞാനൊരു വൈകിട്ടായി പിടുത്ത വീഡിയോ ആട്ടോ. ഇപ്പോൾ ഇവിടെ സൂര്യൻ വൈകി അസ്തമിക്കുന്നതുകൊണ്ട് ആ സമയത്ത് വെട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഊബാൻ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ അമ്യൂണിറ്റീസും, അതായത് ഷോപ്പും പിന്നെ ഒരു ചെറിയൊരു പാർക്കും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റുഡൻറ് അപ്പാർട്ട്മെൻറ്റ് അടുത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്.